മഹേശ്വരി ഫിലിംസ് അവതരിപ്പിക്കുന്നു തീക്കളി. ഗാനരചന രാജേന്ദ്രൻ, സംഗീതം ദേവരാജൻ. എന്നെ രക്ഷിക്കുന്നു. നിങ്ങൾ ഈ തൊഴിലുകാരനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. നീ എന്റെ സ്നേഹിതനല്ലേ, എന്നെ വെറുതെ വിടും. നോ, യു ആർ അണ്ടർ അറസ്റ്റ്. ഗോപാല, കം ഓൺ. ശങ്കർ ഒരു കള്ളക്കടത്തുകാരനായിരുന്നു. ബാബു എന്ന കുഞ്ഞിനെ അയാൾക്കു കിട്ടി. ബാബു തട്ടിപ്പിന്റെ ആശാനായി അയാൾക്കു കീഴിൽ വളർന്നു. ബാബു അയാൾക്കു വേണ്ടി എന്തു ചെയ്യാനും തയ്യാറായ തസ്കര വീരനായി. നിന്റെ കഴുത്തിൽ കിടക്കുന്ന ആഭരണങ്ങളെല്ലാം എടുത്തു കൊടുക്ക. അവന്റെ അപ്പം വിചാരിച്ചാൽ എന്റെ സ്വർണം പോയിട്ട് രോഗം പൊട്ടിക്കാൻ പറ്റില്ല. അറിയാം, ഞാൻ തൃപ്പോസക്കാരനാ, എരിവക്കാരനാ. എന്റെ സ്വർണം മുഴുവൻ ഇതിനകത്താണ്. ബാബുവിന് ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ട സുരേന്ദ്രൻ എന്നൊരു സഹോദരൻ ഉണ്ടായിരുന്നു. അയാൾ ഒരു വർക്ക്ഷോപ്പ് ജീവനക്കാരനായി കഴിയുകയായിരുന്നു. ജ്വല്ലറി മോഷണത്തിന് ശേഷം പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ ബാബുവിന് വെടിയേറ്റു. ഞാൻ ജോലി ഇട്ടിട്ട് വന്നത് ഇച്ചിരി തണുപ്പ് കിട്ടുമെന്ന് വിചാരിച്ച. ഇത് ഭയങ്കര ചൂടാ. നിന്റെ കാപ്പി കുടിക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. സൗകര്യം ഉണ്ടെങ്കിൽ നിന്റെ മുതലാളിയോട് എളുപ്പം ഒന്ന് എഴുന്നെല്ലാം പറ. എന്നോട് കൊണ്ടുപോകാനാണ് പറഞ്ഞത്. മാഡം, നിങ്ങൾ? ഞാനാണ് സുരേന്ദ്രൻ. ഓഹോ, നിങ്ങൾ ഈ വർക്ക്ഷോപ്പിന്റെ മുതലാളിയായിരുന്നു അല്ലേ? ഞാൻ ഈ വർക്ക്ഷോപ്പിന്റെ ഉടമസ്ഥനാണ്. പക്ഷെ മുതലാളിയല്ല, തൊഴിലാളിയാണ്. ഇവിടെ മുതലാളിയും തൊഴിലാളിയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഒരേ സമയത്ത് പല വേഷവും കെട്ടാൻ അറിയാമല്ലോ. ഉദരനിമിത്തം ബഹുകൃത വേഷമെന്ന് കേട്ടിട്ടില്ലേ? ജീവിക്കണ്ടേ? ഇതാ കുടിച്ചാട്ടെ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇത് കുടിച്ചില്ലെങ്കിൽ വേറൊരു കുഴപ്പമുണ്ട്. വണ്ടിയുടെ പണി തീരാൻ ഇനിയും താമസിക്കും. പ്ലീസ്. അയാൾ അഭയം തേടിയത് സ്വന്തം അമ്മയുടെ അടുത്തു തന്നെയായിരുന്നു. എന്നിട്ടും അയാളത് തിരിച്ചറിഞ്ഞില്ല. ചികിത്സ കഴിഞ്ഞ് രക്ഷപ്പെട്ടെത്തിയ ബാബുവിന് ശങ്കർ വീണ്ടും അഭയമായി. രക്തം ഒരുപാട് പോകുന്നല്ലോ, എന്താ പറ്റിയത്? പോയി കിടക്ക. Thank you.
ഉണ്ടായിരുന്നു. ആരായി കിടക്കുന്നു? അത് എന്റെ മോള് പ്രസവിച്ച് കിടക്കുക. ഐ എം സോറി. സുരേന്ദ്രന്റെ വർക്ക്ഷോപ്പിൽ വെച്ച് അയാൾ ബാബുവുമായി ഏറ്റുമുട്ടി. ഇതിനിടെ സീത സുരേന്ദ്രനെ പ്രണയിച്ചു. ബാബുവും ശങ്കറും തമ്മിൽ പുതിയ കരാറുണ്ടാക്കി. അവൻ സുരേന്ദ്രന്റെ അമ്മയെ കൊല്ലാനായി വീട്ടിലെത്തി. പക്ഷേ ആ വീട്ടിൽ വെച്ച് അവന്റെ ബാല്യകാല സ്മരണകൾ ഉണർന്നു. സത്യമാണോ? മോനെ വിശ്വാസമില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. വിശ്വാസമാണ് മോനെ, ഈ കത്തിയുമായി തല്ലാതെ നിന്നെ ഒരിക്കലും അമ്മയ്ക്ക് കാണാൻ കഴിയില്ലേ? ഇല്ല, നീ വിചാരിച്ച കഴിയും മോനെ. ഇങ്ങോട്ട് നോക്ക്, നിന്നെ ഒരു ദിവസമേ ഞാൻ കണ്ടിട്ടുള്ളൂവെങ്കിലും നിനക്കൊരു മാറ്റം വരാൻ വേണ്ടി ഞാൻ എപ്പോഴും ഈശ്വരനോട് പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോഴും നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നീ വന്നത്. ഞാൻ ഇവിടെ വന്ന കാര്യം ആരോടെങ്കിലും പറഞ്ഞോ? കുഞ്ഞെ, എനിക്കിപ്പോ ഒരു മോനേ ഉള്ളൂ. അവനോട് പോലും ഞാനത് പറഞ്ഞിട്ടില്ല. മരിച്ചുപോയ എന്റെ രാജേന്ദ്രന്റെ പോലെയാണ് ഞാൻ നിന്നെ കാണുന്നത്. ഇനിയും നീ അമ്മയെ കാണാൻ വരുമ്പോ നല്ലവനായിട്ടേ വരാവൂ. അതെ, എന്റെ മോൻ നല്ലവനായേ പറ്റൂ. അത് ഈ അമ്മയ്ക്ക് കാണണം. മോനെ, അത് തന്റെ അമ്മയാണെന്ന തിരിച്ചറിവിൽ അവൻ നൊന്തു. പക്ഷേ തുടർന്ന് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ ബാബു ഹോസ്പിറ്റലിലായി. സുരേന്ദ്രൻ സീതയുമായി ഒന്നിച്ച് താമസം തുടങ്ങിയത് കള്ളക്കേസായി. ബാബു ഇതിനിടെ പോലീസ് പിടിയിലായി. സ്റ്റേഷനിൽ സുരേന്ദ്രനും ബാബുവും മുഖാമുഖം കണ്ടു. ബാബു ആകട്ടെ ഒരു പൊട്ടനായി അഭിനയിക്കുകയായിരുന്നു. അത് എല്ലാവരെയും വെട്ടിലാക്കി. ശങ്കറിന്റെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കുവാൻ സുരേന്ദ്രനോട് പോലീസ് അഭ്യർത്ഥിച്ചു. ബാബുവിന്റെ വേഷം ധരിച്ച് നിങ്ങൾ അവന്റെ സങ്കേതത്തിൽ കടന്നു പോകണം. ആർക്കും സംശയം തോന്നാതെ അവിടുത്തെ രഹസ്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. അയ്യോ, അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ലേ? പേടിക്കില്ല, നിങ്ങളുടെ സഹായത്തിന് എപ്പോഴും ഞങ്ങൾ ഉണ്ടായിരിക്കും. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയുള്ള എന്റെ ഈ റിക്വസ്റ്റ് നിങ്ങൾ തള്ളിക്കളയരുത്. ശരി സർ. ആദ്യമായി നിങ്ങൾ ബാബുവിനെ പോലും അതിന്റെ വേഷം ധരിക്കണം. Thank you.
ഇപ്പോൾ സുരേന്ദ്രനെ കണ്ടാൽ ബാബു ആണെന്ന് പറയും. ഇനി അവന്റെ ചലനങ്ങൾ എങ്ങനെ ഇരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാം. അയാൾ വേഷം മാറി ശങ്കറിന്റെ അടുത്തെത്തി. ശങ്കർ തന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് ബാബുവാണെന്ന് തെറ്റിദ്ധരിച്ചു. അയാൾ ഗുണ്ടകളെ ഇറക്കി. സുരേന്ദ്രനും ബാബുവും തമ്മിൽ വ്യത്യാസമെന്തെന്ന് ശങ്കറിന് മനസ്സിലായില്ല. തന്റെ മകൾ സിന്ധുവിനെ ശങ്കർ ആ തസ്കര വീരന് നൽകി. അതോടെ രഹസ്യങ്ങൾ ചോർത്തൽ സുരേന്ദ്രന് എളുപ്പമായി. നിന്നെ അവർ ദേഹോപദ്രവം ചെയ്ത് രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുമോ എന്ന് ഞാൻ ഭയന്നു. എന്റെ ജീവൻ പോയാലും ഈ സംഗീതത്തെ പറ്റി ഒരു സൂചന പോലും അവർക്ക് ഞാൻ കൊടുക്കില്ല. എനിക്കറിയാം ഈ സംഗീതത്തിലെ ഏറ്റവും വിശ്വസ്തനാണ് നീ. നിനക്ക് ഞാനൊരു സമ്മാനം തരുമെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ബോസ്? കാർ അപകടത്തിൽപ്പെട്ട് തലയ്ക്ക് മുറിവേറ്റതിന് ശേഷം എനിക്കല്പം ഓർമ്മക്കുറവുണ്ട്. വിശ്രമിക്കൂ, ടേക്ക് കംപ്ലീറ്റ് റെസ്റ്റ്. അത് കഴിയുമ്പോൾ എല്ലാം ശരിയാവും. സിന്ധു, ആരാ വന്നിരിക്കുന്നത് നോക്ക്. എന്താ എന്നിങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. സിന്ധു, നീ ഇവനെ കാണാൻ ദാഹിച്ചിരിക്കുകയായിരുന്നില്ല. കൂട്ടിക്കൊണ്ടു പോകും, സന്തോഷിപ്പിക്കും. എന്നാൽ സിന്ധു അയാളെ തിരിച്ചറിഞ്ഞത് പ്രശ്നമായി. ചെറുപ്പത്തിൽ സുരേന്ദ്രനെയും ബാബുവിനെയും തമ്മിൽ പിരിയിച്ച ഗോപാലൻ വീട്ടിൽ വന്ന് അമ്മയോട് സാക്ഷ്യം പറഞ്ഞു. അമ്മ ബാബു തന്റെ മകനാണെന്ന് തിരിച്ചറിഞ്ഞു. ശങ്കരൻ മുതലാളിയുടെ പഴയ ഡ്രൈവർ. ഞാനെല്ലാം പുറത്തുനിന്ന് കേൾക്കേ. അമ്മേ, സത്യം ഞാൻ പറയാം, സുരേന്ദ്രൻ കൊള്ളക്കാരനോ കവർച്ചക്കാരനോ അല്ല. ചില രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പോൾ മറ്റൊരാളുടെ വേഷം കിട്ടി. ഇല്ല, ഞാൻ ബാബുവാണ്. അല്ല കുഞ്ഞ്, കുഞ്ഞ് സുരേന്ദ്രനാണ്. എല്ലാം കണ്ട എന്റെ കണ്ണുകൾക്ക് തെറ്റുപറ്റില്ല. അമ്മേ, നിങ്ങളുടെ കുടുംബം തകർക്കാൻ ഞാനും കൂട്ടുനിന്നിട്ടുള്ളവനാണ്. അതിനുള്ള ശിക്ഷയും എനിക്ക് കിട്ടി. ഇനിയും നിങ്ങളെ അറിയിക്കാനുള്ള രഹസ്യം ഞാൻ അറിയിക്കാതിരുന്നാൽ അച്ഛനക്കൊന്ന ദ്രോഹിയും മക്കളെയും. ബാബു ആരാണെന്നറിയാം? അമ്മയുടെ മകൻ, മരിച്ചുപോയെന്ന് അമ്മ കരുതിയിരുന്ന അമ്മയുടെ രാജേന്ദ്രൻ. അതെ അമ്മേ, അമ്മയുടെ ആ മകൻ ജീവിച്ചിരിപ്പുണ്ട്. എന്റെ രാജേന്ദ്രൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അവരെവിടെയാണ്? എനിക്ക് അവരെ കാണണം. സിന്ധുവിനോട് താൻ ബാബുവല്ലെന്ന് സുരേന്ദ്രൻ തുറന്നു പറഞ്ഞു. സീതയിൽ നിന്ന് തനിക്ക് പകരം ഒരു അപരൻ വിഹരിക്കുന്നുണ്ടെന്ന് ബാബു മനസ്സിലാക്കി. അതോടെ സുരേന്ദ്രനും ബാബുവും തമ്മിൽ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഗോപാലട്ടൻ ബാബുവിനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ സുരേന്ദ്രൻ ശങ്കറിന്റെ താവളത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ശങ്കറിനെ കൊല്ലാൻ ബാബു ശ്രമിച്ചു. അയാൾ രക്ഷപ്പെടുവാൻ തീവ്രശ്രമം നടത്തി. ബാബുവും സുരേന്ദ്രനും അയാളുടെ കഥ കഴിച്ചു. അങ്ങനെ ആ അമ്മയും മക്കളും വീണ്ടും ഒന്നിച്ചു. എന്നാൽ ബാബുവിന് അവരോടൊപ്പം ജീവിതം തുടരാനായി. അമ്മയെ പോലും കൊല്ലാനൊരുങ്ങിയ ബാബിയാണ് ഞാൻ. എനിക്ക് മാപ്പ് തരൂ അമ്മേ. കൊച്ചുനാളിൽ നമ്മൾ പിരിഞ്ഞു. ഇന്ന് എല്ലാവരെയും ഒരുമിച്ച് കാണാൻ എനിക്കിടയായല്ലോ അമ്മേ. സിന്ധു ഒരു പാവമാണമ്മേ. അമ്മ അവളെ ഒരു മകളെ പോലെ കരുതണം. എന്റെ മോനെ. അമ്മേ.